hello everyone welcome back to a new video today we'll be dealing with the concept culture industry which comes under mas for cultural studies and here we are going to talk about the concept culture industry and its definition and importance etc so the term culture industry was coined by the critical theorist theodore adorno and max Hockheimer and was presented as critical vocabulary in the chapter The Culture Industry Enlightenment as Mass Deception of the book Dialectic of Enlightenment, wherein they propose that popular culture is akin to a factory producing standardized cultural goods, films, radio programs, magazines, etc., that are used to manipulate mass society into passivity. Consumption of the easy pleasures of popular culture made available by the mass communications media renders people docile and content no matter how difficult their economic circumstances are. The inherent danger of the culture industry is the cultivation of false psychological needs that can only be met and satisfied by the products of capitalism. Thus, Adorno and Horkheimer perceived mass produced culture as especially dangerous compared to the more

എന്നുള്ളൊരു എസ് എയിലാണ് ഒരു ചാപ്റ്ററിലാണ് അവർ ഈ ഒരു ടേം പറയുന്നതും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നതും ഈ ഒരു എസ് എ ആസ് സച്ച് പഠിക്കാനുണ്ട് എം എ എസ് ഫോറിൽ അതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ എസ് എന്താണ് ഡിസ്കസ് ചെയ്യുന്നത് എന്നുള്ളൊരു സെപ്പറേറ്റ് വീഡിയോ ഇടുന്നതായിരിക്കും ഈ ഒരു വീഡിയോയിൽ നമ്മൾ കൾച്ചർ ഇൻഡസ്ട്രി ആസ് എ ആയിരിക്കും ഫോക്കസ് ചെയ്യുന്നത് ഓക്കെ സോ അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ് ഓക്കെ ഈ ഒരു വീഡിയോയിൽ കോൺസെപ്റ്റ് മാത്രമായിരിക്കും എസ് എന്താണ് പറയുന്നത് എന്നുള്ളൊരു സെപ്പറേറ്റ് വീഡിയോ വരും സോ ഇതാണ് ഇൻട്രോഡക്ഷൻ എന്ന് പറയുന്നത് കൾച്ചറൽ ഇൻഡസ്ട്രി ആസ് മാസ് ഡിസെപ്ഷൻ എന്ന ഒരു ചാപ്റ്റർ അതായത് ഡയലക്റ്റിക് ഓഫ് എൻലൈറ്റൺമെൻറ് ഒരു ബുക്കിൽ പറയുന്ന ഒരു കോൺസെപ്റ്റാണിത് അതിൽ പറയുന്ന ഐഡിയ എന്ന് പറയുന്നതും പോപ്പുലർ കൾച്ചറിനെ ഫാക്ടറിയോടാണ് കമ്പയർ ചെയ്യുന്നത് ഫിലിംസ് റേഡിയോ പ്രോഗ്രാം മാഗസിൻ പോലത്തുള്ള കൾച്ചറൽ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഫാക്ടറിയോടാണ് പോപ്പുലർ കൾച്ചറിനെ കമ്പയർ ചെയ്യുന്നത് അതിൻ്റെ ഒരു ഗോൾ എന്താണ് സൊസൈറ്റിയെ പാസീവ് ആക്കുക എന്നുള്ളൊരു ഗോൾ കൊണ്ട് വന്നിട്ടുള്ള ഒരു ഫാക്ടറിയാണ് പോപ്പുലർ കൾച്ചർ എന്നാണ് അഡോർണോയും ഹോക്കായിമർ ഇവിടെ പറയുന്നത് കാരണം പോപ്പുലർ കൾച്ചറിൻ്റെ തന്നെ ഒരു എന്താണ് ഒരുപാടധികം ഫിലിംസും മാഗസിൻസും മീഡിയ കണ്ടും നമ്മുടെ ഈ ഒരു ഇറയിൽ ഒരുപാടുണ്ട് ടെക്നോളജിയുടെ അഡ്വാൻസ്മെൻറ്റ് കാരണം തന്നെ നമ്മൾ ശരിക്കും ഒരു ടെക്നിക്കൽ വേൾഡിലാണ് ജീവിക്കുന്നത് എന്ന് തന്നെ പറയാൻ പറ്റും അത്രമാത്രം മീഡിയ കണ്ടൻറ്റ് നമുക്ക് ദിവസം തോറും കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് ആൾക്കാർ പാസീവായി മാറും ഡോസൈലാവും കണ്ടൻറ്റഡ് ആവും അവരുടെ എക്കണോമിക് സർക്കംസ്റ്റാൻസസ് എന്താണെങ്കിൽ പോലും ഈ ഒരു ക്യാപിറ്റൽ സൊസൈറ്റിയിൽ എത്തുമ്പോൾ അവർ ആ ഒരു ഗുഡ്സിൻ്റെയും പ്രോഡക്റ്റ്സിൻ്റെയും പുറകെ ആയിരിക്കും വളരെയധികം മെറ്റീരിയലിസ്റ്റിക് ആയി സൊസൈറ്റി മാറുമെന്നാണ് ഈ ഒരു ടേമിലൂടെ ഈ ഒരു പോപ്പുലർ കൾച്ചറിലൂടെ തിയറിസ്റ്റുകൾ പറയുന്നത് അപ്പോൾ അതാണ് അതിൻ്റെ എന്ന് പറയുന്നത് കാരണം ഒരു ഫോൾസ് കോൺഷ്യസ്നെസ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുകയാണ് നമ്മൾ എക്സ്പ്ലോയിറ്റഡ് ആവുകയാണ് പക്ഷെ നമുക്ക് ആ ഒരു ബോധം വരുന്നില്ല നമ്മൾ എക്സ്പ്ലോയിറ്റഡ് ആകുകയാണ് എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകുന്നില്ല അതാണ് ഫോൾസ് കോൺഷ്യസ്നെസ് അങ്ങനത്തെ ഒരു ഫോൾസ് സൈക്കോളജിക്കൽ നീഡ്സ് ആണ് നമ്മുടെ ുള്ളിൽ ഉണ്ടാകുന്നത് കാരണം ഞാനിപ്പോൾ പല അഡ്വെർടൈസ്മെൻറ്റുകളിലൂടെയും പല പ്രോഡക്ട്സും പരിചയപ്പെടുകയാണ് പല പ്രോഡക്ട്സും കാണുകയാണ് ഒരു പക്ഷേ എനിക്ക് ശരിക്കും അതിൻ്റെ എന്ന് ചോദിച്ചാൽ ഇല്ല പക്ഷേ ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ ആ ഉണ്ട് എൻ്റെ ഫാമിലി മെമ്പേഴ്സിൻ്റെ കയ്യിൽ പ്രോഡക്റ്റ്സ് ഉണ്ട് അതുകൊണ്ട് ഓൾറെഡി ഒരു ആ ഒരു പ്രോഡക്റ്റ് ഞാൻ വാങ്ങിച്ചില്ലെങ്കിൽ എന്തെങ്കിലും ഒരു രീതിയിൽ എൻ്റെ ലൈഫ് ഇൻകംപ്ലീറ്റ് ആകും എന്നുള്ള രീതിയിൽ ഒരു ഫോൾസ് നീഡ് എൻ്റെ മനസ്സിൽ ഉണ്ടാകുന്നു അതാണ് ഈ ഒരു പോപ്പുലർ കൾച്ചർ അല്ലെങ്കിൽ കൾച്ചർ ഇൻഡസ്ട്രിയുടെ ഡേഞ്ചർ സൈഡ് ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് എല്ലാ രീതിയിലും ഇപ്പോൾ ക്യാപിറ്റൽ സൊസൈറ്റി എടുക്കുകയാണെങ്കിലും എല്ലാം ഒരു ബിസിനസ് മൈൻഡഡ് ആണ് എല്ലാ കാര്യങ്ങളും ഈവൻ എൻറ്റർടൈൻമെൻറ്റ് പെർപ്പസിന് പോലും ചെയ്യുന്ന കാര്യങ്ങളും എന്താണ് ഒരു ബിസിനസ് മൈൻഡോടെയാണ് നമ്മുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് അഡ്വർടൈസ്മെന്റ് ഇത്രയും മാത്രം ഇമ്പോർട്ടൻ്റ് ആവുന്നതും അഡ്വർടൈസ്മെൻ്റ് ഗോൾ എന്താണ് നമുക്ക് ആവശ്യമില്ലാത്തൊരു സാധനമായിരിക്കും ശരിക്കും പക്ഷേ നമ്മുടെ ഉള്ളിൽ ഒരു ഡിസയർ ഉണ്ടാക്കിയെടുക്കുക ഈ ഒരു പ്രോഡക്റ്റ് നമ്മുടെ ലൈഫിൽ ഇല്ലെങ്കിൽ ഈ ഒരു സർവീസ് നമ്മൾ വാങ്ങിച്ചില്ലെങ്കിൽ നമ്മുടെ ലൈഫ് ഇൻകംപ്ലീറ്റ് ആണ് എന്നുള്ള രീതിയിൽ ഒരു ഡിസയർ ഉണ്ടാക്കിയെടുക്കുക എന്നാണ് അവരുടെ ഒരു ഗോൾ ആ ഒരു ഗോളിൽ എല്ലാ ഇൻഡിവിജ്വലും പെട്ടുപോകുന്നു അങ്ങനെയാണ് ഈ ഒരു സൊസൈറ്റി മെറ്റീരിയലിസ്റ്റിക്കും ക്യാപിറ്റലിസ്റ്റുമായി മാറുന്നത് So, moving on. Members of the Frankfurt School were much influenced by the dialectical materialism and historical materialism of Karl Marx, as well as the revisitation of the dialectical idealism of Hegel. Both events are studied not in isolation but as a part of the process of change. As a group later joined by Jurger Habermas, they were responsible for the formulation of critical theory. ഇൻ വർക്ക് സച്ച് എസ് ഡയലക്റ്റിക് ഓഫ് എൻലൈറ്റൻമെന്റ് ആൻഡ് നെഗറ്റീവ് ഡയലക്റ്റിക്സ് അഡോർണോ ആൻഡ് ഹോക്കൈമ തിയറൈസ് ദാറ്റ് ദ ഫിനോമിനൻ ഓഫ് മാസ് കൾച്ചർ ഹാസ് എ പൊളിറ്റിക്കൽ ഇംപ്ലിക്കേഷൻ നെയിംലി ദാറ്റ് ആൾ ദ മെനി ഫോംസ് ഓഫ് പോപ്പുലർ കൾച്ചർ ആർ പാർട്ട് ഓഫ് എ സിംഗിൾ കൾച്ചർ ഇൻഡസ്ട്രി ഹുസ് പർപ്പസ് ഇസ് ടു എൻഷ്യർ ദി കണ്ടിന്യൂഡ് ഒബീഡിയൻസ് ഓർ ദി മാസ് ഓഫ് മാർക്കറ്റ് ഇൻട്രസ്റ്റ് അപ്പോൾ കൾച്ചർ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോഴും കൾച്ചർ ഇൻഡസ്ട്രി ആയിട്ട് അസോസിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സ്കൂളാണ് ഫ്രാങ്ക്ഫുഡ് സ്കൂൾ ഫ്രാങ്ക്ഫുഡ് സ്കൂളിനെ കുറിച്ച് നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഞാനൊരു ബ്രീഫായിട്ട് പറയാം ഫ്രാങ്ക്ഫുഡ് സ്കൂൾ എന്ന് പറയുന്ന മാർക്സിസ്റ്റ് ഐഡിയാസിൻ്റെ ഒരു ബേസിസിൽ ബേസിസിലുണ്ടായ ഒരു സ്കൂൾ ഓഫ് തോട്ടാണ് ഇവരാണ് ശരിക്കും ക്രിട്ടിക്കൽ തിയറി ഒരു പോപ്പുലറൈസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഫ്രാങ്ക്ഫുഡ് സ്കൂളിൻ്റെ ഭാഗം തന്നെ ആയിരുന്നു അഡോർണോയും ഹോക്കായും അപ്പോൾ അവരാണ് കൾച്ചർ ഇൻഡസ്ട്രി എന്ന ടേം കോയിൻ ചെയ്യുന്നത് അപ്പോൾ അവരുടെ ഒരു ഉദ്ദേശം എന്താണ് ഈ ഒരു തിയറിയിലൂടെ ഈ ഒരു ടേമിലൂടെ അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ പോപ്പുലർ കൾച്ചർ ശരിക്കും കൾച്ചർ ഇൻഡസ്ട്രിയുടെ ഒരു ഭാഗം തന്നെയാണ് അവരുടെ പേർപ്പസ് എന്താണ് ഈ ഒരു മാർക്കറ്റ് ഇൻട്രസ്റ്റ് കണ്ടിന്യൂ ചെയ്തോണ്ട് പോവുക മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുക എന്നുള്ള രീതിയിൽ ഒരു പേർപ്പസ് മാത്രമാണ് ഇപ്പോഴത്തെ പോപ്പുലർ കൾച്ചറിനുള്ളത് എന്നാണ് അവരുടെ ഒരു അനാലിസിസ് ദി എസ് സി ഇസ് കൺസേൺ വിത്ത് ദ പ്രൊഡക്ഷൻ ഓഫ് കൾച്ചറൽ content in capitalist societies. It critiques the extraordinary nature of cultural economies as well as the apparently inferior product of system. Horkheimer and Adorno argue that mass-produced entertainment aims, by its very nature, to appeal to various audiences and therefore both the intellectual and stimulation of high art and the basic release of low art. ദി എസ് എ ഡു നോട്ട് സജസ്റ്റ് ദാറ്റ് ഓൾ ദ പ്രോഡക്ട്സ് ഓഫ് ദി സിസ്റ്റം ആർ ഇൻഹെറൻലി ഇൻഫീരിയർ സിംപ്ലി ദേ ഹാവ് റീപ്ലേസ്ഡ് അതർ ഫോംസ് ഓഫ് എൻറ്റർടൈൻമെന്റ് വിതൗട്ട് പ്രോപ്പർലി ഫുൾഫിലിംഗ് ദി ഇമ്പോർട്ടൻറ്റ് റോൾ പ്ലേഡ് ബൈ ദി നോ ഡിഫങ്ക്ട് സോഴ്സസ് ഓഫ് കൾച്ചർ അപ്പോൾ ആ ഒരു എസ് എയിൽ നമ്മൾ ഓൾറെഡി സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നുണ്ട് എന്നാലും ഒരു ബേസിക് ഐഡിയ ഇവിടെ പറയാം ആ ഒരു എസ് എയിലൂടെയാണ് കൾച്ചർ ഇൻഡസ്ട്രി എന്ന ടേമും അവർ പോപ്പുലറൈസ് ചെയ്യുന്നത് സോ എസ്എയുടെ ബേസിക് ഐഡിയ എന്ന് പറയുന്നത് ഭൂപല കൾച്ചർ തന്നെയാണ് അതെങ്ങനെയാണ് ക്യാപിറ്റലിസ് സൊസൈറ്റിയിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആസ്പെക്റ്റ് ആയിട്ട് വരുന്നതെന്നും അതിൻ്റെ ഒരു ഒരു എന്താ പറയുക സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് ഹൈ കൾച്ചർ ലോ കൾച്ചർ എന്നൊക്കെ ഉണ്ട് ആ ഒരു ഡിവിഷൻ എല്ലായിടത്തും ഉള്ള പോലെ തന്നെ ഹൈ ലോ എന്നൊരു ഡിവിഷൻ കൾച്ചറിലും ഉണ്ട് ഹൈ കൾച്ചർ ആയിട്ടുള്ള നമ്മുടെ ട്രഡീഷൻസ് അല്ലെങ്കിൽ എന്താ പറഞ്ഞാൽ മീഡിയ ആ ഒരു ഇലൈറ്റ് കൾച്ചർ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന രീതിയിലുള്ള ഫിലിംസ് മാഗസീൻസ് ആൻഡ് ട്രഡീഷണൽ ആർട്ട് എക്സെട്ര അതൊക്കെ എന്താ പറയുക ഒരു രീതിയിൽ റീപ്ലേസ്ഡ് ആവുകയാണ് എൻറ്റർടൈൻമെൻറ്റിൽ പോലും ബിസിനസ് മൈൻഡഡ് ആയിട്ട് കാര്യങ്ങൾ നടത്തപ്പെടുന്നു അങ്ങനത്തെ രീതിയിൽ ഒരു എന്താ ഒരു റീപ്ലേസ്മെൻ്റ് ആണ് അവിടെ സംഭവിക്കുന്നത് കാരണം വളരെ സിമ്പിളായിട്ട് ഒരു എക്സാമ്പിൾ പറയാൻ പറ്റും നമ്മുടെ ട്രഡീഷണൽ ആർട്ട് ഫോംസ് ഡാൻസ് ആയാലും പാട്ടായാലും എടുത്തു നോക്കിയാൽ പണ്ടൊരു കാലത്ത് അമ്പലങ്ങളിലൊക്കെ ആയിരുന്നു അത് പെർഫോം ചെയ്തുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ അതിനുവേണ്ടി സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു സ്റ്റേജ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ കൂടുതലും നമ്മൾ ടി വിയിലാണ് കാണുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ട് നമ്മളൊരു അമ്പലത്തിൽ പോയി ഒരു കഥകളി കാണുന്നതും ടി വിയിലൂടെ ഒരു കഥകളി പെർഫോമൻസ് കാണുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് കാരണം എന്താണ് ആ ഒരു കാണിക്കുന്ന സ്റ്റോറിയും അതുപോലെ തന്നെ ആർട്ടിസ്റ്റുകളും അവരുടെ പെർഫോമൻസ് എല്ലാം സെയിം ആയിരിക്കും പക്ഷെ വ്യത്യാസം എന്ന് പറയുമ്പോൾ അമ്പലത്തിൽ പോകുമ്പോൾ നമുക്ക് എന്താണ് അത് നമുക്ക് ആ കഥ പറഞ്ഞ് തരാൻ നമ്മുടെ കൂടെ ആൾക്കാർ കാണും മാത്രമല്ല നമുക്ക് ആ ഒരു ഡയറക്റ്റ് ഒരു കോണ്ടാക്റ്റ് ഒരു ഇൻട്രാക്ഷൻ അവിടെ കാണും ഒരു എക്സ്പോഷ്യർ അവിടെ നടക്കുന്നുണ്ട് പക്ഷെ അതേസമയം ടി വിയിലാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് അഡ്വെർടൈസ്മെൻ്റ് വരുന്നു അല്ലെങ്കിൽ നമ്മൾ നമ്മളെന്ന ചാനൽ മാറ്റുന്നു ഓഫ് ചെയ്ത് വെക്കുന്നു മാത്രമല്ല നമുക്കൊരു ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ നമുക്ക് എന്താണ് അവിടെ നടക്കുന്നതെന്ന് പറഞ്ഞു തരാൻ ഒരാളില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇൻട്രസ്റ്റ് കാണത്തില്ല എന്ന് മാത്രമല്ല ആ ഒരു എക്സ്പോഷർ നമുക്ക് കിട്ടത്തില്ല ഒരു നമ്മളുടെ കൾച്ചറായിട്ട് നമ്മുടെ ട്രഡീഷനെ അറിയാമെന്നുള്ള ഒരു അവസരം നമുക്ക് അവിടെ നഷ്ടപ്പെട്ടു പോവുകയാണ് അതുപോലും ആയി പോവുകയാണ് സോ അങ്ങനത്തെ രീതിയിൽ ഒരു റീപ്ലേസ്മെൻ്റ് ആണ് സംഭവിക്കുന്നത് ആൻഡ് മൂവിങ് ഓൺ ഹോക്കൈമർ ആൻഡ് അഡോർണോ മേക്ക് കൺസിസ്റ്റൻറ്റ് കമ്പാരിസൺ ബിറ്റ്വീൻ ഫാസിസ്റ്റ് ജർമ്മനി ആൻഡ് അമേരിക്കൻ ഫിലിം ഇൻഡസ്ട്രി They highlight the presence of mass produced culture created and disseminated by exclusive institutions and consumed by a passive, homogenized audience in both systems. This illustrates the logic of domination in post enlightenment modern society by monopoly, capitalism, or the nation state. Horkheimer and Adorno draw attention to the problems associated with a system that integrates its consumers from above.

ആ ഒരു ഡിസയർ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കുകയാണ് നിങ്ങൾ ഈ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് വാങ്ങിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ ആൾക്കാർ ജഡ്ജ് ചെയ്യും നിങ്ങളെ കളിയാക്കപ്പെടും അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് ഇൻകംപ്ലീറ്റ് ആയിരിക്കും എന്നുള്ള രീതിയിലുള്ളൊരു ഒരു നീഡാണ് ആ ഒരു അഡ്വെർടൈസ്മെൻറ്റിലൂടെ അത് കാണുന്ന വ്യൂവേഴ്സിനെ വ്യൂവേഴ്സിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കുന്നത് കാരണം ഞാനിപ്പോൾ ഒരു ഒരു എന്താ പറയുക ഒരു ഇലക്ട്രോണിക് ഗ്യാജറ്റിൻ്റെ അഡ്വെർടൈസ്മെൻറ്റ് കണ്ടു വന്നിരിക്കട്ടെ ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ അതേ ഗ്യാജറ്റ് ഉണ്ട് ലേറ്റസ്റ്റ് മോഡലാണ് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കയ്യിലുണ്ട് എൻ്റെ കസിൻസിൻ്റെ കയ്യിലുണ്ട് ഈവൻ എൻ്റെ ഫാമിലി മെമ്പേഴ്സിൻ്റെ കയ്യിൽ പോലും ഉണ്ട് പക്ഷെ ഞാൻ വാങ്ങിച്ചില്ല കുറച്ച് നേരം ഞാൻ എൻ്റെ ആവശ്യമില്ല എനിക്ക് സോ അത് ഞാൻ വാങ്ങിച്ചില്ല എന്നിരിക്കട്ടെ കുറച്ച് കഴിയുമ്പോഴേക്കും ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട്സ് സ്ഥിരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണത് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഷെയർ ചെയ്യുന്നുണ്ട് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം ഞാൻ വാങ്ങിക്കാത്തതുകൊണ്ട് അപ്പോൾ കുറേ കഴിയുമ്പോഴേക്കും സംഹൗ ഒരു എന്താണ് ഞാൻ ഡ് പേഴ്സെൻറ്റ് ആയിട്ട് പറയുന്നില്ലെങ്കിലും ദർ ഇസ് എ ചാൻസ് ദാറ്റ് ഐ ഫീൽ ദ ഡിസയർ ടു ബൈറ്റ് കാരണം ഒരു എക്സ്പോഷ്യർ ഉണ്ടെന്ന് മാത്രമല്ല എന്താണ് ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ഫീലിംഗ് കാരണം ബാക്കിയുള്ളവരുടെ കയ്യിലും ഉണ്ട് എൻ്റെ കയ്യിൽ മാത്രം ഇല്ല എന്നുള്ളൊരു തോന്നൽ അതുപോലെ തന്നെ ബാക്കിയുള്ളവർ ജഡ്ജ് ചെയ്യും നിന്റെ കയ്യിൽ ഇല്ല എന്ത് പറ്റി പൈസ ഇല്ലാത്തത് അതോ നിനക്ക് എന്താ ഇല്ല താല്പര്യം ഇല്ലാത്തതെന്നൊക്കെ രീതിയിൽ പല രീതിയിലുള്ള ജഡ്ജ്മെന്റ്സ് വരും സോ ആ ഒരു ജഡ്ജ്മെൻ്റ് മാറ്റാൻ അല്ലെങ്കിൽ അവരുടെ കൂടെ കൂടാൻ ഉള്ളൊരു ഒരു സെൻസ് ഓഫ് ബിലോങ്ങിങ് വേണ്ടി ഞാൻ ആ പ്രോഡക്റ്റ് വാങ്ങിച്ചു തന്നിരിക്കും ആ ഒരു ഇലക്ട്രോണിക് ഗ്യാജറ്റ് വാങ്ങിച്ചെന്നിരിക്കും പക്ഷെ എൻ്റെ ശരിക്കും എനിക്ക് ആവശ്യമുണ്ടോ ഇല്ല പക്ഷെ എന്തിനാണ് വാങ്ങിക്കുന്നത് ഈവൻ ഐ ഡോ ഹാവ് എ റീസൺ ഒരു കറക്റ്റ് ഒരു റീസൺ പറയാൻ പറ്റത്തില്ല ഒരു പക്ഷെ ഒരു എന്താണ് അവരുടെ കൂടെ കൂടാന്നുള്ളൊരു തോന്നലായത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ വാങ്ങിച്ചില്ലെങ്കിൽ നാണക്കേടാണ് മോശമാണ് ആൾക്കാർ വിചാരിക്കും ഫിനാൻഷ്യലി സ്റ്റേബിൾ അല്ല എന്നുള്ളൊരു തോന്നല് വരുമെന്നുള്ള രീതിയിൽ ആ ഒരു ഫീലിംഗ് മാറ്റാനായിരിക്കും ആ ഒരു ജഡ്ജ്മെന്റ് മാറ്റാനായിരിക്കാം ഒരു പക്ഷെ വാങ്ങിക്കുന്നത് പക്ഷെ ശരിക്കും എൻ്റെ ആവശ്യം ഉണ്ടല്ല അപ്പം അവിടെ ശരിക്കും ആരാണ് ഒരു ഗെയിം കളിക്കുന്നത് ഈ ഒരു ഈ ഒരു കമേഴ്ഷ്യലൈസേഷൻ ഓഫ് പ്രോഡക്റ്റ്സ് കൾച്ചർ അത് തന്നെയാണ് നടക്കുന്നത് പക്ഷെ നമ്മൾ ശരിക്കും അവിടെ എക്സ്പ്ലോയിറ്റഡ് ആയി എന്ന് നമുക്കൊരു ബോധവും കാണത്തില്ല ഒരു തിരിച്ചറിവ് നമുക്ക് കാണത്തില്ല അതിനെയാണ് ഫോൾസ് കോൺഷ്യസ്നസ് എന്ന് പറയുന്നത് ഈ ഫോൾസ് കോൺഷ്യസ്നെസ് ആണ് മെയിനായിട്ടും ഈ ഒരു പോപ്പുലർ കൾച്ചറിൻ്റെ ഒരു മെയിൻ ആസ്പെക്റ്റ് അഡോർണോ ആൻഡ് ഹോക്കായിമേഴ്സ് വർക്ക് വാസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ബൌത്ത് ദി ബ്രോഡർ സോഷ്യോ പൊളിറ്റിക്കൽ എൻവയർമെൻറ്റ് ഇൻ വിച്ച് ഇറ്റ് വാസ് റിട്ടൺ ആൻഡ് ബൈ മേജർ തിയറിസ്റ്റ് റിട്ടേൺ ഇൻ കാലിഫോർണിയ ഇൻ ദേർലി നയൻറ്റീൻ ഫോർട്ടീസ് ഇൻ ആൻഡ് എറ വിച്ച് ക്യാരക്ടറൈസ് ദം എസ് ടു എഥനിക്കലി ജൂയഷ് German emigrants. Culture industry is influenced by European politics and the war by which the continent was consumed. Simultaneously, the American film industry was characterized by an unprecedented level of studio monopolization. It was Hollywood at its most classical American mass culture, at its most fordest. Horkheimer and Adorno were influenced heavily by major developers of social, political, and economic theory, more notably. കാർ മാർക്സസ് തിയറി ഓഫ് ഏലിയനേഷൻ ആൻഡ് കമോഡിറ്റി ഫെറ്റിസിസം മാർക്സ് ദ വെബേഴ്സ് റാഷനാലിറ്റി വിറ്റ് ഷേപ്പ് ദ കോൺസെപ്റ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റൽ റീസൺ ആൻഡ് ജോർജ് ലൂക്കസ് കോൺസെപ്റ്റ് ഓഫ് റീഫിക്കേഷൻ ഓഫ് കോൺഷ്യസ്നസ് സോ ഇതൊരു ഈയൊരു തിയറി ഇപ്പോൾ നമുക്ക് കൂടുതൽ റിലേറ്റബിൾ ആണെങ്കിലും ഇത് ശരിക്കും പോപ്പുലറൈസ് ആയി വരുന്നത് വേൾഡ് വാറിൻ്റെ ടൈം പീരീഡിലാണ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ അങ്ങനത്തെ രീതിയിൽ ഒരുപാട് എന്താണ് ഇൻഡസ്ട്രി ഒരു ഇൻഡസ്ട്രിയലൈസേഷൻ പീക്ക് നിന്നൊരു സമയമാണ് കാരണം അത് ഒരു മാസ് പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് അത് നടന്നുകൊണ്ടിരുന്ന സമയമായിരുന്നു മാത്രമല്ല ഫിലിംസ് ഒക്കെയാണെങ്കിലും അമേരിക്കൻ ഫിലിം ഇൻഡസ്ട്രി ഒരു എന്താണ് പീക്കിലെത്തിയ ഒരു സമയമായിരുന്നു സോ ഇതും ഒരു ഫാക്ടറാണ് മാസ് പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരേ രീതിയിലുള്ള പ്രൊഡക്ട്സും സർവീസും അവൈലബിൾ ആകുന്നു അതും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലായിരിക്കാം അതുപോലെ തന്നെ ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ ഫിലിം ഇൻഡസ്ട്രിയാണ് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഒരു ഇൻഡിവിജ്വലിനെ ഫിലിം മാത്രമല്ല മീഡിയ ഇൻ ജനറൽ ബട്ട് ഫിലിം ഇൻഡസ്ട്രീസ് ആയിരുന്നു ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസിങ് പവർ ഉണ്ടായിരുന്ന ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത് നമ്മുടെ ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ് ആണെങ്കിലും നമ്മുടെ ഒരു എന്താണ് ഏതെടുത്ത് നോക്കിയാലും ഫാഷൻ എടുത്ത് നോക്കിയാലും നമ്മുടെ ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ് ആണെങ്കിലും ഹെൽത്ത് സാധനങ്ങളാണെങ്കിലും എല്ലാ പ്രോഡക്ട്സും എൻഡോർസ് ചെയ്യുന്നത് ഫിലിം സ്റ്റാർസ് ആണ് കാരണം എന്താണ് അവർ ആ ഒരു പ്രോഡക്റ്റ് ചെയ്തിട്ടുണ്ടോ ട്രൈ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് സെക്കൻഡറി ആണ് പക്ഷേ ഫിലിം സ്റ്റാർ ആണ് ഏത് ഫിലിം സ്റ്റാർ ആണ് ഏത് പ്രോഡക്റ്റ് എൻഡോർ ചെയ്യുന്നത് നോക്കിയിട്ടായിരിക്കും നമ്മൾ കൂടുതലും അത് വാങ്ങിക്കുന്നത് അല്ലേ നമ്മൾ ആ ഒരു ഫിലിം സ്റ്റാറിൻ്റെ അല്ലെങ്കിൽ സ്പോർട്സ് പേഴ്സന്റെ ഫാൻ ആണെങ്കിൽ ആ ഒരു സ്റ്റാർ പ്രൊമോട്ട് ചെയ്യുന്ന ഏകദേശം എല്ലാ പ്രോഡക്ട്സും നമ്മൾ വാങ്ങിക്കും അതിൻ്റെ ആവശ്യമുണ്ടോ ഇല്ല പക്ഷെ എന്താണ് നമ്മൾ ആരാധിക്കുന്ന ആ ഒരു വ്യക്തി അത് ചെയ്യുന്ന അത് എന്താണ് ആ ഒരു വ്യക്തി എൻഡോഴ്സ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചില്ലെങ്കിൽ ഒരു നാണക്കേടാണ് എന്നുള്ള രീതിയിലുള്ളൊരു എഗെയിൻ ഒരു ഫോൾസ് കോൺഷ്യസ്നെസ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നു അങ്ങനെ നമ്മൾ പല പ്രോഡക്റ്റ്സും വാങ്ങിക്കുന്നത് ഈ ഒരു പ്രോഡക്റ്റ്സ് എന്താണ് സിമ്പിളായിട്ടൊരു സ്റ്റോറി അല്ലെങ്കിൽ സിമ്പിളായിട്ടുള്ളൊരു ആഡ് ചെയ്യുന്നതിന് പകരം തന്നെ ഈ ഒരു ബിഗ് ബഡ്ജറ്റിൽ ഇത്രയും വലിയൊരു സെലിബ്രിറ്റികളെ വെച്ച് തന്നെ എൻഡോഴ്സ് ചെയ്യുന്ന ഒരു പിന്നിലുള്ള ഒരു അജണ്ടയും ഇത് തന്നെയാണ് അത് ഈ ഒരു എസ് എയിലും ഹോക്കൈമറ അഡോർണോയും പറയുന്നത് ആൻഡ് മൂവിങ് ഓൺ എനിത്തിങ് മെയ്ഡ് ബൈ എ പേഴ്സൺ ഇസ് എ മെറ്റീരിയലൈസേഷൻ ഓഫ് ദർ ലേബർ ആൻഡ് എക്സ്പ്രഷൻ ഓഫ് ദർ ഇൻറ്റൻഷൻ

ബേസിക്കലി സീരിയൽസ് തുടങ്ങിയ സമയത്ത് എന്തായിരുന്നു എൻ്റെ ഐഡിയ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റോറി പറയുക കുറച്ചും കൂടി എന്താണ് റിയലിസ്റ്റിക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് നമ്മുടെ റുട്ടീൻ ലൈഫിൽ നമ്മൾ കടന്നു പോകുന്ന കുറച്ച് എക്സ്പീരിയൻസസ് നമ്മൾ കണ്ടുമുട്ടുന്ന ആൾക്കാർ അവരുടെയൊക്കെ ഒരു റിയലിസ്റ്റിക് പോട്രയൽ അങ്ങനെ ഒരു രീതിയിലാണ് പല സീരിയൽസും സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ എന്താണ് ഇപ്പോൾ പല പ്ലോട്ട് എടുത്ത് നോക്കുമ്പോഴും എല്ലാം സെയിം ആയിട്ടാണ് തോന്നുന്നത് പല പേരുകളിൽ പല സ്റ്റാർ കാസ്റ്റ് ആണെന്നേ ഉള്ളൂ പക്ഷെ സ്റ്റോറി എല്ലാം ബേസിക്കലി സെയിം തന്നെ ആയിരിക്കും അതൊരു കാര്യം രണ്ടാമത്തേത് പെട്ടെന്ന് ചേഞ്ച് ചെയ്യുന്ന നറേറ്റീവ്സ് ആണ് എന്താണ് എൻ്റെ എക്സാമ്പിളും പറയേണ്ട ആവശ്യമില്ല എല്ലാം സെയിം ആയതുകൊണ്ട് എല്ലാ സീരിയൽസും ഇപ്പം ഏത് ലാംഗ്വേജിലുള്ള സീരിയൽസും മൂവീസും ആണെങ്കിലും ഐ തിങ്ക് സീരിയൽസ് എടുത്ത് നോക്കുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ കാരണം സെയിം പ്ലോട്ടാണ് പ്ലോട്ട് സെയിം ആണ് പേരും എന്താണ് ക്യാരക്ടേഴ്സിൻ്റെ പേരും ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു വ്യത്യാസം എവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിലേ ഉള്ളൂ അല്ലാത്ത പക്ഷം സെയിം നെറേറ്റീവാണ് പിന്നെ ഉള്ളത് കുറേ ട്വിസ്റ്റുകൾ വരും അത് പക്ഷേ നമ്മൾ നമുക്ക് ഒട്ടും റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത രീതിയിലുള്ള ട്വിസ്റ്റുകളായിരിക്കും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അത് പറഞ്ഞു പോവുകയാണെങ്കിൽ അത് സെപ്പറേറ്റ് വീഡിയോ എടുക്കേണ്ടി വരും ബട്ട് ബേസിക്കലി ഈ ഒരു ഐഡിയ ആണ് എന്താണോ എന്ത് ഉദ്ദേശത്തോടെയാണോ ഒരു കാര്യം തുടങ്ങുന്നത് അതിപ്പോൾ ഫിലിം ആണെങ്കിലും ടി വി ഷോ ആണെങ്കിലും വെബ് സീരീസ് ആണെങ്കിലും ഇതെല്ലാം കൾച്ചറിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു ഫാക്ടറാണ് മാഗസിൻസ് ആണെങ്കിലും എല്ലാം തന്നെ കൾച്ചറിൻ്റെ ഭാഗമായിട്ട് പോപ്പുലർ കൾച്ചറിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു ആസ്പെക്റ്റ് ആണ് പക്ഷെ എന്ത് പേർപ്പസിലാണോ അത് തുടങ്ങുന്നത് അതിൽ നിന്ന് അവർ പിന്നീട് ഒരുപാട് ചേഞ്ച് ആകുന്നു അതിൻ്റെ കാരണം എന്താണ് ആർ ആഫ്റ്റർ ടി ആർ പി കാരണം ഒരു പക്ഷെ തുടങ്ങുന്നത് നല്ലൊരു സ്റ്റോറി പറയുക എന്നുള്ളൊരു നല്ലൊരു ഉദ്ദേശത്തോടെ ആയിരിക്കാം പക്ഷെ അത് എല്ലാ എല്ലാ ആൾക്കാരും ഫോളോ അപ്പ് ചെയ്യുന്നില്ല ഒരു പകുതി ആകുമ്പോഴേക്കും ടി ആർ പി അല്ലെങ്കിൽ ആ ഒരു കമേർഷ്യലൈസേഷനിലായിരിക്കും ഫോക്കസ് കൂടുതലും പോകുന്നത് അപ്പോൾ ടി ആർ പി എങ്ങനെ കൂട്ടാം കൂട്ടാമെന്നുള്ളൊരു ആലോചനയുടെ പിന്നിൽ പ്ലോട്ടുകൾ മാറുന്നു ട്വിസ്റ്റുകൾ പലതും വരുന്നു അങ്ങനത്തെ രീതിയിൽ നമുക്ക് ഒട്ടും തന്നെ റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കഥ മാറി മാറിയുന്നു ഓക്കെ അതാണ് ശരിക്കും ഒരു കമേഴ്ഷ്യലൈസേഷൻ ഓഫ് കൾച്ചർ എന്ന് പറയുന്നത് അത് സീരിയൽ വെച്ചിട്ടാണ് ഒരു എക്സാമ്പിൾ പറഞ്ഞത് അപ്പോൾ ശരിക്കും അവിടെ നഷ്ടപ്പെട്ടു പോകുന്നത് എൻ്റെ യൂസ് വാല്യൂ ആണ് കാരണം യൂസ് വാല്യൂ എന്ന് പറയുന്നതാണ് നമുക്ക് ഗുണം ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് അത് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്ന ഒരു കാര്യം അത് പക്ഷേ അവിടെ യൂസ് വാല്യൂ നഷ്ടപ്പെട്ടു പോവുകയാണ് ഓൺലി റെയർലി ഇസ് എ ഫിലിം റിലീസ് ദാറ്റ് മേക്സ് എ മച്ച് മോർ പോസിറ്റീവ് ഇംപ്രഷൻ ഓൺ ദ ജനറൽ ഡിസ്കോഴ്സ് ആൻഡ് അച്ചീവ്സ് എ ഹയർ എക്സ്ചേഞ്ച് വാല്യൂ എക്സാമ്പിൾ പാറ്റേൺ സ്റ്റാറിംഗ് ജോർജ് സീ സ്കോട്ട് ആസ് എൻ എപ്പിനോമസ് അമേരിക്കൻ ജനറൽ വാസ് റിലീസ് ടൈം ഓഫ് കൺസിഡറബിൾ ആൻറ്റി വോർ സെന്റിമെന്റ് ദി Opening shot of Patton is Friend of uh, an American Flag making an impassioned speech. This was a form of dialectic in which the audience could identify with the patronism either sincerely or ironically and so set the tone of the interpretation for the remainder of the film. However, the film is manipulating specific historical events not only as entertainment but also as a form of propaganda by demonstrating a link. In success in strategic resource management situation and specified leadership quality. Given that the subtext was instrumental and not value-free, ethical and philosophical consideration arise. Normally, only high art criticizes the world outside its boundaries, but access to this form of communication is limited to elite classes, where the risk of introducing social instability are slight. A film like Patton is popular art. Which intends controversy in a world of social order and unity, which, according to Adorno, is regressing into a cultural blandness. To Hegel, order is good as priority, that is, it does not have to answer to those living under. Marx's theory of historical materialism was teleological, that is, society follows through a dialectic of unfolding stages from ancient mode of production to feudalism to capitalism.

എപ്പോഴും നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നതായിട്ട് എപ്പോഴും നമ്മൾ ഓർക്കാൻ ഇഷ്ടപ്പെടുന്നതായിട്ടോ വളരെ കുറച്ച് ഫിലിംസ് കാണത്തുള്ളൂ അതിൻ്റെ കാരണം എന്താണ് അത് ഹൈ കൾച്ചർ ആയതുകൊണ്ടോ പോപ്പുലർ കൾച്ചർ ആയതുകൊണ്ടോ അല്ല അതിൻ്റെ സ്റ്റോറി അത് യുണീക്കാണ് ഡിഫറെൻ്റ് ആണ് പിന്നെ അവിടുത്തെ ആക്ടേഴ്സ് ഒരു ബോണസ് പോയിൻ്റ് ആണ് നല്ലൊരു ആക്ടിങ് നല്ലൊരു കെമിസ്ട്രി നല്ലൊരു രീതിയിലുള്ളൊരു സ്ക്രീൻ പ്ലേ ഒരു പ്രസൻസ് അതെല്ലാം തന്നെ ബോണസ് ബോണസാണ് പക്ഷെ എൻ്റെ കോറായിട്ട് വളരെ പ്ലോട്ട് ആണെങ്കിൽ മാത്രമേ നമ്മളത് ശ്രദ്ധിക്കത്തുള്ളൂ കാരണം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഒരു റെപ്പറ്റീഷൻ ആണ് നമ്മൾ കൂടുതലും കാണുന്നത് സ്റ്റോറി റിപ്പീറ്റ് ചെയ്ത് പോവുകയാണ് ട്വിസ്റ്റുകൾ റിപ്പീറ്റ് ചെയ്ത് പോവുകയാണ് അപ്പോൾ അതൊരു ക്ലീഷിയായി മാറും നമ്മൾ ഓർക്ക ഓർത്തു നിൽക്കത്തില്ല യുണീക്കായിട്ടുള്ളൊരു സ്റ്റോറി ആണെങ്കിൽ മാത്രമേ നമ്മൾ അത് എന്ന് മാത്രമല്ല നമ്മൾ വീണ്ടും അത് കാണാൻ ഇഷ്ടപ്പെടത്തുള്ളൂ സോ ബേസിക്കലി അതാണ് ഇവിടെ ഒരു എക്സാമ്പിളായിട്ട് വെച്ച് പാറ്റൺ എന്നൊരു മൂവിയാണ് എക്സാമ്പിളായിട്ട് ഇവിടെ വെച്ചത് അത് എത്രമാത്രം പോപ്പുലർ ആവാനുള്ളൊരു കാരണം അതുകൊണ്ടാണ് അതൊരു പേട്രിയോട്ടിസം എന്നുള്ളൊരു കാര്യമാണ് അത് ഡീൽ ചെയ്തിരുന്നത് സോ ഇറ്റ് വാസ് സംതിങ് ദ പീപ്പിൾ കുഡ് റിലേറ്റ് ഇറ്റ് വാസ് സംതിങ് പീപ്പിൾ കുഡ് എംപത്തൈസ് വിത്ത് ഓക്കെ പക്ഷേ അതിൻ്റെ ഒരു ഡൗൺ സൈഡ് അല്ലെങ്കിൽ അയറിണിന്ന് പറയുന്നത് അത് വളരെ കുറച്ചേ ഉള്ളൂ പോപ്പുലർ കൾച്ചറിൽ ഇങ്ങനത്തെ വരുന്ന മീഡിയ ഇങ്ങനത്തെ വരുന്ന ആസ്പെക്റ്റുകളെല്ലാം തന്നെ വളരെ റേറാണ് ആക്ച്വലി അൻ്റെ ഓപ്പോസിറ്റാണ് ഉണ്ടാവേണ്ടത് ഓരോ സ്റ്റോറിയും യുണീക്ക് ആയിരിക്കണം ഓരോ ആസ്പെക്റ്റും ഓരോ മീഡിയയും അതിൻ്റെതായൊരു വ്യത്യാസം ഉണ്ടായിരിക്കണം പക്ഷേ ഐറണി എന്ന് പറയുന്നത് എല്ലാം തന്നെ സെയിം ആണ് സെയിം സെയിം ബട്ട് ഡിഫറെൻ്റ് എന്ന് പറയുന്ന പോലെ തന്നെയാണ് സെയിം ആണ് പക്ഷെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ അവിടെ ഇവിടെ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടെന്നേ ഉള്ളൂ ക്ലീഷിയായി മാറി പല മീഡിയ കണ്ടന്റും അപ്പോൾ അതിൽ തന്നെ നല്ലൊരു മൂവി അല്ലെങ്കിൽ നല്ലൊരു സീരിയൽ നല്ലൊരു മാഗസിൻ വാട്ട് എവർ ഇറ്റ് ഇസ് നല്ലൊരു പ്രോഡക്റ്റ് ഒരു യൂസ് വാല്യൂ ഉള്ളൊരു പ്രോഡക്റ്റ് കണ്ടുപിടിക്കാൻ വളരെ ഡിഫിക്കൾട്ടാണ് വളരെ റെയർ ആയതുകൊണ്ട് നൗ വി മൂവ് ഓൺ ടു മാസ് കൾച്ചർ ആൻഡ് കൾച്ചർ ഇൻഡസ്ട്രി ഹൗ ദർ റിലേറ്റഡ് എ സെൻട്രൽ പോയിന്റ് ഓഫ് ഡയലക്റ്റിക് എൻലൈറ്റൻമെന്റ് ഇസ് ദ ടോപ്പിക് ഓഫ് ദി എൻലൈറ്റൻമെന്റ് ആസ് മാസ് ഡിസെപ്ഷൻ The term culture industry is intended to refer to the commercial marketing of culture, a branch of industry that deals specifically with the production of culture, that is, in contrast to authentic culture. Horkheimer and Adorno contend that industrially produced cultural rope ropes people of the imagination and takes over their thinking for them. The culture industry delivers the good so that the people then only have left the task of consuming them.

കൾച്ചർ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് മാസ് കൾച്ചർ ആണെങ്കിൽ മാസ് കൾച്ചർ എന്താണ് ഡെലിവറിങ് ദ കൾച്ചർ ടു മാസ് ഓർ ദി ബൾക്ക് ഓഫ് പീപ്പിൾ അതാണ് മാസ് കൾച്ചർ അതിൻ്റെ എക്സാമ്പിൾ ടെലിവിഷൻ സീരിയൽ വെബ് സീരീസ് ടി വി ഷോസ് എല്ലാം തന്നെ മാസ് ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് അപ്പോൾ അതെല്ലാം തന്നെ മാസ് കൾച്ചറിൽ പെടുന്നതാണ് ഇതെല്ലാം തന്നെ കൾച്ചർ ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളാണ് കമേഴ്ഷ്യലൈസ് കമേഴ്ഷ്യൽ മാർക്കറ്റിംഗ് ഓഫ് കൾച്ചറാണ് ഇവിടെ എല്ലാം തന്നെ സം സംഭവിക്കുന്നത് കാരണം ഇപ്പോൾ ഒരു മലയാളം സീരിയൽ ആണെങ്കിലും അവിടെ മലയാളം കൾച്ചറിനെയാണ് കമേഴ്യലൈസ് ചെയ്യുന്നത് ഒരു ഇന്ത്യൻ ടി വി ഷോ ആണെങ്കിലും അവിടെ ഇന്ത്യൻ കൾച്ചറാണ് കമേഴ്ഷ്യലൈസ് ചെയ്യപ്പെടുന്നത് സോ അങ്ങനെയാണ് അവിടുത്തെ ഒരു എന്താണ് ഗോൾ എന്ന് പറയുന്നത് ഒരു പർപ്പസ് എന്ന് പറയുന്നത് മാത്രമല്ല ഈ ഒരു ഹോമോജനൈസേഷൻ ഞാൻ പറഞ്ഞു ഇറ്റ്സ് സെയിം സെയിം ബട്ട് ഡിഫറെൻറ്റ് ഓക്കെ പ്ലോട്ട് എടുത്ത് നോക്കിയാലും സെയിം ആയിരിക്കും നറേറ്റ് എടുത്തോക്കിയാലും കുറെ ഒക്കെ സെയിം ആയിരിക്കും പക്ഷേ നമ്മൾ ഡിഫറെന്റ് ആണെന്ന് വരുത്തി തീർക്കാൻ എന്തെങ്കിലും ഒരു രീതിയിൽ ഒരു മാറ്റം അവർ ചെയ്ത് വെക്കുന്നുണ്ട് പക്ഷേ കോർ നമ്മൾ ഒരുപാട് അനലൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ വലിയ മാറ്റം ഒന്നും ഉണ്ടാവത്തില്ല എല്ലാം ഒരു ക്ലീഷേ സോർട്ട് ഓഫ് കാര്യങ്ങൾ തന്നെ ആയിരിക്കും അതിൻ്റെ കാരണം എന്താണ് അറ്റ് അറ്റ കോർ എന്താണ് ഒരു ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി ഒട്ടും തന്നെ മാറ്റം ആഗ്രഹിക്കുന്നില്ല അവർ എങ്ങനെയാണോ എന്താണോ ആഗ്രഹിക്കുന്നത് അത് ഹോമോജനൈസ് ചെയ്ത് തന്നെ പോകാനാണ് അവർ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് മാസ് പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ഉണ്ടാകുന്നത് ഒരുപാട് എല്ലാ ആൾക്കാർക്കും ഒരേ സാധനം എത്തിക്കുക എല്ലാവർക്കും ഒരേ രീതിയിലുള്ള സർവീസ് എത്തിക്കുക എന്നുള്ള രീതിയിലുള്ളൊരു പേർപ്പസാണ് അവിടെ നടക്കുന്നത് അപ്പോൾ അവിടെ ആരും തന്നെ ഒരു ചേഞ്ച് ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു ചേഞ്ച് അടുത്ത കാലത്ത് ഒന്നും തന്നെ വരത്തില്ല ഇനിയിപ്പോൾ എന്തെങ്കിലും ചേഞ്ച് വന്നാൽ തന്നെ ഒരു ഡിഫറെൻ്റ് ആയിട്ട് ഒരു പ്ലോട്ടോടെ ഒരു ടി വി ഷോ വന്നാൽ തന്നെ പകുതിക്ക് വെച്ച് അതും കമേഴ്ഷ്യലൈസ് കമേഴ്ഷ്യലൈസായി പോകുന്നു ടിആർപിയുടെ പുറകെ പോകുന്നു അതിനു വേണ്ടി അതും കുറെ കഴിയുമ്പോൾ ഹോമോജനൈസ് ആയി പോകുന്നു ദാറ്റ്സ് ദ റിയാലിറ്റി അതുകൊണ്ടാണ് മൂവീസ് തന്നെ എക്സാമ്പിളായിട്ട് വെക്കാൻ പറ്റുന്നത് നമ്മൾ നേരത്തെ മൂവീസിനെ കുറിച്ചും സീരിയൽസിനെ കുറിച്ചും തന്നെയാണ് എക്സാമ്പിളായിട്ട് ഡിസ്കസ് ചെയ്തത് സോ വി ആർ മൂവിങ് Towards the next point. The aims of the culture industry are, as in every industry, economic in nature. Authentic culture, however, is not goal oriented but is an end in itself. Authentic culture fosters the capacity of human imagination by presenting suggestion and possibility but in a different way than the culture industry does, since it leaves room for independent thought. Authentic culture does not behave channeled into uh, regurgitating reality but goes levels beyond such authentic oh, the culture is unique and cannot be forced into any performed schemes as for discovering the causes of development of culture industry horkheimer and adorno contend that it arises from companies pursuit of maximization of profit in the economic sense

അതിന് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും ഒത്തിൻ്റെ കൾച്ചർ എന്തോ ആയിക്കോളട്ടെ ഇപ്പോൾ നമുക്ക് ആർട്ട് ഫോംസ് ഒന്ന് എടുക്കാൻ പറ്റും ഇപ്പോൾ ഒരു കഥകളി അത് പെർഫോം ചെയ്യുമ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ഇൻറ്റർപ്രിറ്റേഷൻസ് ആയിരിക്കും കാരണം പുരാണം തന്നെ നമ്മൾ പല വേർഷൻസ് ആണ് കേട്ട് വളർന്നിട്ടുള്ളത് ഞാൻ കേട്ടിട്ടുള്ള പുരാണ കഥ തന്നെ ആയിരിക്കില്ല ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് കേട്ട് വളർന്നിട്ടുള്ളത് എവിടെങ്കിലൊക്കെ പേരും ഒരു എന്താണ് സ്ഥലങ്ങളും എല്ലാം ഒരേപോലെ ആയിരിക്കാം പക്ഷെ നമ്മൾ പല രീതിയിലുള്ള കഥകളായിരിക്കാം കേട്ട് വളർന്നിട്ടുള്ളത് അപ്പോൾ ഒരു കഥകളി കാണുമ്പോൾ തന്നെ ഞാൻ മനസ്സിലാക്കുന്ന പോലെ ആയിരിക്കില്ല എൻ്റെ ഫ്രണ്ട് മനസ്സിലാക്കുന്നത് ആൻഡ് ദാറ്റ് ഇസ് ഓക്കെ കാരണം അവിടെ നമ്മുടെ ഇമാജിനേഷനാണ് എൻകറേജ് ചെയ്യപ്പെടുന്നത് നമ്മുടെ ഇൻഡിപ്പെൻഡൻറ്റ് തോട്ടാണ് അവിടെ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത് അതുപോലെ തന്നെ ഒരു എന്താണ് പ്രോഡക്റ്റ്സ് വാങ്ങുന്ന ഒരു കാര്യമാണെങ്കിലും എനിക്ക് എൻ്റെതായ കാരണങ്ങൾ കാണാം മേ ബി എനിക്ക് എന്തെങ്കിലും അലർജിക് റിയാക്ഷൻ ഉള്ളതായിരിക്കാം അല്ലെങ്കിൽ എനിക്ക് ഫിനാൻഷ്യലി അഫോർഡബിൾ ആയിരിക്കില്ല അല്ലെങ്കിൽ എനിക്ക് സിംപ്ലി എനിക്ക് താല്പര്യം ഇല്ല അത്ര തന്നെ ഇഫ് കൾച്ചർ ഈസ് അലൌവിങ് ഇമാജിനേഷൻ ആൻഡ് ഇൻഡിപെൻഡൻറ്റ് തോട്ട് ദെൻ ഇറ്റ് എ സെറ്റ് ടു ബി ഒത്തൻ്റിക് കൾച്ചർ ഓക്കെ അതല്ല നിങ്ങളിത് വാങ്ങിച്ചേ പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫേ കാണത്തില്ല ഇൻകംപ്ലീറ്റ് ആണ് എന്നുള്ള രീതിയിൽ ഒരു ഹോമോജനൈസേഷൻ എൻകറേജ് ചെയ്യുന്ന കൾച്ചർ ആണെങ്കിൽ അതാണ് കൂടുതലും ഇപ്പോഴത്തെ പോപ്പുലർ കൾച്ചർ അല്ലെങ്കിൽ മാസ് കൾച്ചർ അല്ലെങ്കിൽ കൾച്ചറൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഇതാണ് മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് അപ്പോൾ അതന്നെയാണ് അഡോർണോ ഹോക്കായി മരം പറയുന്നത് കാരണം ഇപ്പോൾ ശരിക്കും ഒത്തൻറ്റിക് കൾച്ചർ ഇല്ല കൂടുതലും ഒരു കൾച്ചർ ഇൻഡസ്ട്രിയിൽ എല്ലാവരും പ്രോഫിറ്റിന് പിന്നാലെയാണ് ഒരു മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റാണ് നടക്കുന്നത് കമേഴ്ഷ്യലൈസേഷൻ ഓഫ് കൾച്ചറാണ് നടക്കുന്നത് അതിനെ ഒരിക്കലും കൾച്ചർ എന്ന് വിളിക്കാൻ പറ്റത്തില്ല ഇറ്റ്സ് ജസ്റ്റ് കോമേഴ്സ് ഒരു രീതിയിലുള്ള ഒരു കമേഴ്സ് ആണ് നടക്കുന്നത് ഇറ്റ്സ് നോട്ട് കൾച്ചർ ദാറ്റ് ഇസ് ഹാപ്പനിങ് എന്നാണ് തിയറിസ്റ്റുകൾ പറയുന്നത് ദ കൾച്ചർ ഇൻഡസ്ട്രി ആർഗ്യുമെന്റ് ഓഫൻ അസ്യൂം ടു ബി ഫണ്ടമെന്റലി പെസിമിസ്റ്റിക് ഇൻ നേച്ചർ ബിക്കോസ് ഇറ്റ്സ് പെർവിയോസ് സീം ടു കണ്ടം മാസ് മീഡിയ ആൻഡ് കൺസ്യൂമേഴ്സ് അപ്പവ് ഫോർ അഡോർണോ ദ ടേം കൾച്ചർ ഇൻഡസ്ട്രി ഡസ് നോട്ട് റെഫർ ടു മാസ് കൾച്ചർ ഓർ ദി കൾച്ചർ ഓഫ് ദി മാസ് ഓഫ് പീപ്പിൾ ഇൻ ടേംസ് ഓഫ് ഡൂയിങ് In terms of something being produced by the masses, conveying the representation of the masses. On the contrary, such involvement of the mass is only apparent or a type of seeming democratic participation. Adorno contends that what is actually occurring is a type of defrauding of the masses. Horkheimer and Adorno deliberately choose the term culture industry instead of mass culture or mass media. The culture industry perpetually cheats its consumers. What it perpetually promises. The culture industry even encroaches upon the small distraction of leisure activity. Amusement has become an extension of labor under late capitalism. They delve into what they call the fraying of art and the artification of art and discuss how the art are diffused by the culture industry. Works of art have been become commodified.

മാസ് കൾച്ചർ പേര് പോലെ തന്നെ ഒരു ഹ്യൂജ് നമ്പർ ഓഫ് ഓഡിയൻസ് അവർക്കാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് അതിലൂടെ ഉണ്ടാക്കുന്ന ഒരു മെസ്സേജും ഇത് തന്നെയാണ് ഒരു അഡ്വർടൈസ്മെന്റ് എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾ എന്താണ് കൂടുതലും കാണുന്നത് ഇത്രയും ലക്ഷം കൺസ്യൂമേഴ്സ് ഓൾറെഡി ഇത് ഉപയോഗിക്കുന്നു എന്നുള്ളൊരു മെസ്സേജ് അല്ലെങ്കിൽ ഇത്രയും ആൾക്കാർ ഇത് വാങ്ങിച്ചു കഴിഞ്ഞു എന്നുള്ളൊരു മെസ്സേജ് ഒക്കെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട് അപ്പോൾ അവിടെയും ഒരു ഫോൾ സൈക്കോളജിക്കൽ നീഡാണ് അതായത് ഇത്രയും ലക്ഷം ആൾക്കാർ ഇത് വാങ്ങി ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ച് കഴിഞ്ഞു എന്ന് വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു ചിന്ത എന്താണ് ഞാൻ ഈ ലക്ഷക്കണക്കിൽ പെടുന്നില്ലല്ലോ എന്നുള്ളൊരു ചിന്ത ഒരു സെൻസ് ഓഫ് ബിലോങ്ങിങ് ആണ് അവരെ ടാർഗറ്റ് ചെയ്യുന്നത് കാരണം നമ്മൾ എല്ലാവരും തന്നെ എന്താണ് ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ബിലോങ്ങിങ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഒരു കൂട്ടത്തോടെ കൂടുക ഒരു ഗാങ്ങിൻ്റെ ഭാഗമാവുക എന്ന് ഒക്കെ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു സ്പീഷീസാണ് മനുഷ്യർ അതുകൊണ്ട് തന്നെ ഇത്രയും ഒരു കണക്ക് ഇത്രയും ആൾക്കാർ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചു ഇത്രയും ആൾക്കാർ ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നു എന്ന് പറയുന്ന ഒരു മെസ്സേജ് കാണുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ചിന്തിക്കുന്നത് ഞാൻ എന്തുകൊണ്ട് ആ ഗ്രൂപ്പിൻ്റെ ഭാഗമല്ല എന്നാണ് പിന്നീട് നമുക്ക് ആ ഒരു ഡിസയറാണ് വരുന്നത് ആ ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ ചേരുക ദ സെൻസ് ഓഫ് ബിലോങ്ങിങ് അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ആ പ്രോഡക്റ്റ് വാങ്ങിക്കുന്നത് അല്ലെങ്കിൽ ഒരു സർവീസ് ബുക്ക് ചെയ്യുന്നത് സോ ഈ ഒരു സെൻസ് ഓഫ് ബിലോങ്ങിങ് ആണ് ഒരു കമേഴ്ഷ്യലൈസ് ചെയ്യുന്ന ആൾക്കാരുകൾ ടാർഗറ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇതിനെ കൾച്ചർ ഇൻഡസ്ട്രി എന്നുള്ളൊരു വാക്കും തിയറിസ്റ്റുകൾ കൊടുത്തത് ബിക്കോസ് ഇറ്റ്സ് എൻ ഇൻഡസ്ട്രി ദാറ്റ് ഇസ് കമേഴ്ഷ്യലൈസിങ് കൾച്ചർ അതിന്റെ ഭാഗമായി ഇപ്പോൾ എല്ലാ ഫാക്ടറും ബിസിനസ് ആയി മാറുകയാണ് ഈവൻ അമ്യൂസ്മെന്റ് പോലും ഒരു എൻ്റർടൈൻമെന്റ് എന്നുള്ളൊരു ഫാക്ടർ പോലും അവിടെ ഇല്ല കാരണം എൻ്റർടൈൻമെന്റ് എന്ന് പറയുമ്പോൾ എന്താണ് നമുക്ക് കുറച്ച് റിലാക്സ് ആയിട്ടിരിക്കുക കുറച്ച് ചില്ലാവുക ഈവൻ നെറ്റ്ഫ്ലിക്സ് പോലത്തുള്ള മൂവി സൈറ്റ്സ് പോലും പ്ലാറ്റ്ഫോംസ് പോലും ശരിക്കും നമുക്കൊരു എൻറ്റർടൈൻമെന്റ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയാണ് പക്ഷേ അവിടെ പോലും നമ്മൾ കമേഴ്ഷ്യലൈസേഷൻ ആണ് കാണുന്നത് സബ്സ്ക്രിപ്ഷൻ ആവശ്യപ്പെടുന്നു മറ്റുള്ള രീതിയിൽ എന്താണ് ആഡ് അവർ കൊണ്ടുവരുന്നു ഈ ആഡ് നമ്മൾ കാണുമ്പോൾ പോലും അത് അതിൻ്റെ ഒരു പൈസ ഇവർക്കാണ് പോകുന്നത് ഈ ആഡ് കൊണ്ടുവരുന്നവർക്കാണ് പോകുന്നത് അതിൻ്റെ ഒരു പ്രോഫിറ്റ് എന്ന് പറയുന്നത് സോ ഈവൻ എൻ്റർടൈൻമെന്റ് എന്ന ഫാക്ടറിൽ പോലും അത് ലഷർ എന്നതിന് പകരം ഒരു റിലാക്സേഷൻ എന്നതിന് പകരം അവിടെ നമ്മൾ കമേഴ്സ് ആണ് കാണുന്നത് അല്ലെങ്കിൽ ഒരു ബിസിനസ്സാണ് കാണുന്നത് സോ അതാണ് ഇവിടെ പറയുന്നത് ആർട്ട് തന്നെ ഇപ്പോൾ കമേഴ്ഷ്യലൈസേഷൻ പെടയാണ് അതുകൊണ്ടൊരു ഡി ആർട്ടിഫിക്കേഷൻ ഓഫ് ആർട്ടാണ് നടക്കുന്നത് ഇപ്പോൾ നമ്മളൊരു പെയിൻറിങ് ആണെങ്കിൽ പോലും അതിനുവേണ്ടി എക്സിബിഷൻ നടത്തുന്നു അതിനുവേണ്ടി ഓപ്ഷൻസ് നടത്തുന്നു അവിടെയും പൈസ തന്നെയാണ് അൾട്ടിമേറ്റ്ലി ഒരു ഗോൾ എന്ന് പറയുന്നത് എക്സിബിഷൻ കാണാൻ നമ്മൾ ടിക്കറ്റ് എടുക്കണം അതുപോലെ തന്നെ ഒരു പെയിന്റിങ് വാങ്ങിയണെങ്കിൽ ഓപ്ഷൻ സെയിലാണെങ്കിൽ നമ്മളത് എൻജോയ് ചെയ്യുന്നുണ്ട് ഫൈൻ പക്ഷെ നമുക്കത് വീട്ടിൽ പോയി വീട്ടിൽ കൊണ്ടുപോയി എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പൈസ കൊടുത്ത് ആ ഒരു പെയിൻറിങ് വാങ്ങിക്കണം ഒരു മൂവി കാണമെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ടിക്കറ്റ് വാങ്ങിക്കണം അല്ല ഇപ്പോൾ ഓൺലൈൻ ആയിട്ടാണെങ്കിൽ പോലും സബ്സ്ക്രിപ്ഷൻ എടുക്കണം അൾട്ടിമേറ്റ്ലി ഇറ്റ്സ് ഓൾ മണി ഒറിയൻറ്റഡ് യുണോ അതാണ് ബേസിക്കലി കൾച്ചർ കമോഡിഫൈഡ് ആയി മാറുന്നു എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആൻഡ് ദീസ് ആർ സം ഓഫ് ദി ഒബ്സർവ് ഒബ്സർവേഷൻസ് ഓഫ് വേരിയസ് ക്രിട്ടിക്സ് അബൌട്ട് അഡോർണോ ആൻഡ് ഹോക്കൈമേഴ്സ് എസ് എ ഇതിലെല്ലാം തന്നെ ബേസിക്കായിട്ട് പറയുന്നത് ആ ഒരു എന്താണ് കൾച്ചറിനെ കൾച്ചറിനെക്കുറിച്ചും അതെങ്ങനെയാണ് ബിസിനസ് ആകുന്നതെ കുറിച്ചും ഒരു പോപ്പ് ഹെജമണി എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നാണ് കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പോഴും ഹൈ കൾച്ചർ ലോ കൾച്ചർ എന്നൊരു ഡിവിഷൻ ഒരു സ്റ്റീരിയോ ടൈപ്പ് ഉണ്ട് ചില കൾച്ചർ മാത്രം നമ്മൾ ഭയങ്കരമായിട്ട് എന്താണ് ഡോമിനൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു ആണ് നമ്മൾ ചിന്തിക്കുന്നു അതുപോലെ തന്നെ വേറെ ചില കൾച്ചറുകൾ നമ്മൾ ഇൻഫീരിയർ ആണ് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിൽ കാണുന്നു സ്റ്റീരിയോടൈപ്പ് എന്ന് പറയുന്നത് എല്ലാ ആസ്പെക്ടിലും ഉള്ളതുപോലെ തന്നെ കൾച്ചറിലും ഉണ്ട് അപ്പോ അതിൻ്റെ കുറച്ച് ഒബ്സർവേഷൻസ് ആണ് ഈ ഒരു സ്ലൈഡിൽ കൊടുത്തിട്ടുള്ളത് ആൻഡ് ദ മെയിൻ ദാറ്റ് ആർഗ്യുമെന്റ് ഓഫ് ദി കൾച്ചർ ഇൻഡസ്ട്രി ആർ പോപ്പുലർ ബിക്കോസ് ദ ആർ ഹോമോജനസ് ആൻഡ് ഒബേ സ്റ്റാൻഡേർഡ് കൺവെൻഷൻ ദ മീഡിയൻസസ് ടേസ്റ്റ് ഓഫ് ദി ഓഡിയൻസ് ഫ്രം ചിൽഡ്രൻ ടു ഓൾഡ് പീപ്പിൾ എല്ലാ ഏജ് കാറ്റഗറിയിലും ഉള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ള സ്പെസിഫിക് ആയിട്ടുള്ള പ്രോഡക്റ്റ്സും സർവീസും മീഡിയ എൻ്റർടൈൻമെൻറ്റും അവൈലബിൾ ആണ് ഇപ്പോൾ അപ്പോൾ അങ്ങനെയാണ് പറയുന്നത് ഒരു എന്താണ് റെസ്പെക്റ്റീവ് ഓഫ് യുവർ ഏജ് റിലീജിയൻ ക്ലാസ് കാസ്റ്റ് എക്സെട്ര ദർ ഈസ് എ കൾച്ചർ ദാറ്റ് ഈസ് കേറ്ററിംഗ് ടു യു ബട്ട് ദ സൈഡ് എഫെക്ട് ഇസ് ദാറ്റ് ദാറ്റ് കൾച്ചർ ഈസ് അൾട്ടിമേറ്റ്ലി Uh, targeting more money, more profit, and not entertainment. Okay, so that is the basic idea. And I hope this concept, culture industry, is clear. And I'll see you in the next video. Till then, thank you for listening and take care. Thank you.